അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് നമ്മുടെ പുതിയ ചാപ്റ്റർ ആണ്. അതായത് എന്തെന്നാ, ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ ഇക്കൊല്ലം ഇപ്പോൾ പഠിക്കാനുള്ളതിൽ. അതായത് എന്താ പേര് എഴുതിയിരിക്കണേ, ഹെറോൺ സ്വാമല എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹെറോൺ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റീഷ്യനാണ്. അയാൾ കണ്ടുപിടിച്ചാണ് ഫോമല എന്നുള്ള രീതിയിലാണ് ഈ ചാപ്റ്ററിന് ഇവരിങ്ങനെ പേരിട്ടിരിക്കുന്നത്, ഹെറോൺസ് ഫോമല എന്നുള്ളത്. അപ്പോൾ ഈ ഹെറോൺസ് ഫോമല എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോണേ. അപ്പോൾ ഇത് ആദ്യമേ അറിഞ്ഞോളൂ, ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോണത് ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോണേ. ഹെറോൺസ് ഫോർമുലയിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട് വേറെ പല രീതികൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം പണ്ടത്തെ കാര്യങ്ങൾ. അതൊന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇക്കൊല്ലത്തെ പുതിയ കൺസെപ്റ്റ് ആയിട്ടുള്ള ഹെറോൺസ് ഫോർമുല എന്താണെന്നും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇപ്പോൾ പുതിയ സിലബസ് പ്രകാരം നിങ്ങൾക്ക് ആകെ ഒരു എക്സസൈസ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ശരിക്കും ടെക്സ്റ്റിൽ രണ്ട് എക്സസൈസുകളുണ്ട്. അതിലെ സെക്കൻഡ് എക്സസൈസ് ഇപ്പോൾ ന്യൂ സിലബസ് പ്രകാരം എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്റർ ഇപ്പോൾ വളരെ ചെറിയ ചാപ്റ്ററാണ്, ഒരൊറ്റൊരു എക്സസൈസ് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന മാർക്കൊന്നും കളയാണ്ടിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ഫോമുല അറിയണം, പിന്നെ എല്ലാ ക്വസ്റ്റിനും ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റിനുകളാണ്. മൾട്ടിപ്ലിക്കേഷനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ മര്യാദയ്ക്ക് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധയോടുകൂടി എഴുതാൻ ശ്രമിച്ചാൽ സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്ന മേഖലയാണ്, മാർക്ക് കളയരുത്. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി ആയാലും ഹെറോൺസ് ഫോർമുല ആയാലും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ്, കളയരുത് ഈ മാർക്കുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യാം. അതായത് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയായിരുന്നു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇതുവരെ പഠിച്ച് പോകുന്നൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ എഴുതിയിരിക്കുന്നത്, ഇഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഫിഗർ കാണാനുണ്ടല്ലോ സൈഡിൽ. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിളാണെന്ന് എടുത്തേക്കണേ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആവുന്ന മനസ്സിലാവുമല്ലോ, അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം എടുത്തത് ആംഗിൾ ബി 90 ആണെന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എന്താ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കണേ. അങ്ങനെയാണെങ്കിൽ ദെൻ ഈ എഴുതിയേക്കണേന് എന്തെന്നാ വായിക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഫോം ആണ്, ഇത് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിനെ വായിക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നാണ് വായിക്കുക എന്നുള്ളത് ഓർത്തുകൂടാ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എങ്ങനെ കാണാം, എപ്പോൾ ട്രയാങ്കിൾ എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോമുലയാണ് കേട്ടോ പറയണേ. അതായത് എന്താ ഫോമുല എഴുതിക്കണേ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എന്തെന്നാ ഹൈറ്റ്, അഥവാ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഒരു ഫോമുല പഠിച്ചിട്ടില്ലേ, ആ റിസൾട്ട് തന്നെ ഉപയോഗിക്കാം. എപ്പോഴാണ് ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അതിൻ്റെ ഏരിയ കാണാനായിട്ട് എന്ത് ഉപയോഗിച്ചാൽ മതി, ഹാഫ് ബി എച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിസൾട്ട് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണത് സാധാ ട്രയാങ്കിൾ തന്നെയാണ്, ഇത് റൈറ്റ് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്തേ. പകരം അടുത്തതിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണത് എന്താ, സാധാരണ ഒരു ട്രയാങ്കിളാണ്. പക്ഷേ അതിലെന്ത് അറിയാം നിങ്ങൾക്ക്, പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് അറിയാം അവിടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഏരിയ കാണാമെന്നുള്ളതാണ് പറയാൻ പോണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ ഒന്ന് വരച്ചുതരാം ആദ്യം, എന്നിട്ട് നിങ്ങൾക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഏരിയ കാണാമെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഏതാ ബേസ് വരിക, നമ്മൾ പെർപെൻഡിക്കുലർ ഏതാ സൈഡ്, ഏതൊക്കെ സൈഡുകളാണ് പെർപെൻഡിക്കുലർ വരച്ചേക്കണേല്, എ ബി എന്ന് പറയുന്ന സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും തമ്മിലുള്ള ആംഗിൾ അല്ലേ 90. അപ്പോൾ നിങ്ങൾ എ ബിനെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ബി സി ആണ് എന്ത് വരിക, ബേസ് വരിക. ആ പെർപെൻഡിക്കുലർ ആണ് ഹൈറ്റ്, അത് എവിടേക്കാണോ വരച്ചേക്കണേ അതാണ് നിങ്ങളുടെ ബേസ്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ എനിക്ക് എ ബി ഹൈറ്റാക്കി എടുത്തു എന്ന് വയ്ക്കുക, ആ എ ബി എവിടേക്കാണ് പെർപെൻഡിക്കുലറായി വരച്ചേക്കണേ, ബി സിയിലോട്ട്. അപ്പോൾ ബി സി ആണ് ബേസ് വരിക. നേരെ തിരിച്ചെടുക്കണോണ്ട് തെറ്റില്ല, ബി സി എന്ന് പറയണത് ഹൈറ്റ് എടുത്തു എന്ന് വയ്ക്കുക ഒരാൾ, അപ്പോൾ അത് എവിടേക്കാണ് പെർപെൻഡിക്കുലറായി വരച്ചേ, എ ബിയിലോട്ട്. അപ്പോൾ എ ബി ആണ് നിങ്ങളുടെ എന്ത് വരിക, ബേസ് വരിക. ഓക്കെ, ബേസ് എന്ന് വെച്ചാൽ എപ്പോഴും താഴെ വരണം എന്ന് നിർബന്ധമില്ല കേട്ടോ, അത് ഓർത്തുള്ളതെന്ന്. കാരണം നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മീനിങ്ങിൽ എന്താ ബേസ് എന്ന് വെച്ചാൽ അടിഭാഗം അല്ലെങ്കിൽ അടിത്തറ എന്നുള്ള രീതിക്കാണ്. പക്ഷെ ഈ മാത്സിൻ്റെ ഈ ഒരു കേസിൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ തന്നെ വരണം നിർബന്ധമില്ല. എന്താ ഞാൻ പറഞ്ഞതെന്നുള്ളത് അടുത്തൊരു ഫിഗർ വരയ്ക്കണോടുകൂടി നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതിയ കേസിൽ എടുത്തത് എന്ത് ട്രയാങ്കിൾ ആയിരുന്നു, റൈറ്റ് ട്രയാങ്കിൾ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോമുല എന്താ, ഹാഫ് ബി എച്ച് ആണ്. എന്നാൽ രണ്ടാമത് എഴുതിയ പോയിന്റിൽ ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ, ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിലത്തെ ഹൈറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ട്. ഞാൻ എഴുതിക്കുന്ന സംഭവം എന്തെന്നാ, ഇഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഗിവൺ, ഒരു സാധാരണ ഒരു ട്രയാങ്കിൾ എ ബി സി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ തന്നിരിക്കണേ, അതിലത്തെ ഒരു പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വരച്ചത് ഏതാ, എ ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലറാണ് ഇവിടെ വരച്ചാണ്. എ ഡി ഏതിന് പെർപെൻഡിക്കുലറാണ്, ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു പെർട്ടിക്കുലർ ട്രയാംഗിളിൻ്റെ ഏരിയ, അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിളിൻ്റെ ഏരിയ കാണാനായിട്ട് എന്ത് ഉപയോഗിക്കാം എന്നാണ് പറയണേ. ഹാഫ് ബി എച്ച് എന്നുള്ള ഫോമിൽ ഉപയോഗിക്കാം, പ്രൊവൈഡഡ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം. ഇവിടെ ഏതാ ഹൈറ്റ് വരിക, പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്നത് ഏതാ എ ഡിനെയാണ് നമ്മൾ എന്ത് എടുക്കുക, ഹൈറ്റ് എടുക്കുക. ഈ എ ഡി എവിടേക്കാണ് പെർപെൻഡിക്കുലർ ആയി വരച്ചേക്കണേ, ബി സിയിലോട്ടാണ്. അപ്പോൾ ആ ബി സി ആണ് നിങ്ങളുടെ എന്ത് വരിക, ബേസ് വരിക. അപ്പോൾ ഈ കേസിൽ ബേസ് ആയിട്ട് വരുന്നത് ബി സിയും ഹൈറ്റായി വരുന്നത് ഏതാ എ ഡിയുമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ, ബേസ് എന്ന് പറയുന്നത് എപ്പോഴും താഴെ വരണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞില്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ട്രയാംഗിൾ എ ബി സി ഇപ്പോൾ ഒരാൾ വരച്ചത് ഇങ്ങനെയാണെന്ന് വെക്കുക, അതിൽ അയാളെ തെറ്റ് പറയാൻ പറ്റില്ല, നമുക്ക് അങ്ങനെയും വരയ്ക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ബി സി ഇതെടുത്തു, ഇവിടെയാണ് എ എന്ന് വെക്കുക. അപ്പോൾ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരിക ഫിഗർ, കണ്ടു. അപ്പോൾ ഇവിടെ ഏതാണ് നിങ്ങൾ ഹൈറ്റ് ആക്കി എടുക്കുക, എ ഡി ആണ് നമ്മുടെ ഹൈറ്റ് എടുക്കേണ്ടത് എപ്പോഴും. പെർപെൻഡിക്കുലർ ലെങ്തിനെയാണ് നമ്മൾ എന്തെടുക്കുക, ഹൈറ്റ് എന്ന് എടുക്കുക. അപ്പോൾ എ ഡി ആണ് ഹൈറ്റ്. ഈ പെർപെൻഡിക്കുലർ എവിടേക്കാണ് വരച്ചാണ്, എ ഡി എന്തിനാ പെർപെൻഡിക്കുലർ, ബി സിക്കാണ്. അപ്പോൾ അവിടെ ബേസ് ഏതാ, ബേസ് വരണത് ഇതാണ്, അവിടുത്തെ ബേസ് വരിക ബി സി വരിക, കണ്ടു. അപ്പോൾ ഓർത്തുള്ള ഈ ഒരു ഫോർമുല ഉപയോഗിക്കുമ്പോൾ മനസ്സിൽ വരേണ്ടത് എന്താ, പെർപെൻഡിക്കുലർ എവിടേക്കാണോ വരച്ചേക്കണേ അത് ബേസ്, പെർപെൻഡിക്കുലർ ആണ് നിങ്ങളുടെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിലും നമുക്ക് ഏത് ഫോമിൽ ഉപയോഗിക്കാം, ഹാഫ് ബി എച്ച്. അപ്പോൾ നമുക്ക് ഹാഫ് ബി എച്ച് എന്നുള്ള ഫോമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എളുപ്പത്തിൽ യൂസ് ചെയ്യാറ്. അത് എപ്പോഴൊക്കെ യൂസ് ചെയ്യുക, ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റൈറ്റ് ട്രയാംഗിൾ തന്നിട്ട് അതിൻ്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ ഹാഫ് ബി എച്ച് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എപ്പോഴാ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുക, രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്കൊരു ട്രയാംഗിൾ തന്നിട്ട് അതിലെ ഹൈറ്റ് അഥവാ ഓൾട്ടിറ്റ്യൂഡ് അഥവാ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് അറിയാം. ഈ ഫോർമുല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, എ ബിയുടെ ലെങ്ത് അറിയാമെന്ന് വെക്കുക, സോറി എ ഡിയുടെ ലെങ്ത് അറിയാമെന്ന് വെക്കുക, ബി സിയുടെ ലെങ്ത് അറിയാമെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം, ഹാഫ് ബി എച്ച്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോണത് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതായത് ഏതൊക്കെയാ, ഐസോസിലസ് ട്രയാംഗിൾ വന്നാലും ഇക്വിലാറ്ററലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഏരിയ കാണാന്നുള്ളതാണ് പറയാൻ പോണേ. ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണത് ഏതെന്നാ ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ കേസാണ് അടുത്തത് പറയാൻ പോണത്. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ കാണാം എന്നുള്ള ഫോർമുലയാണ് പറയാൻ പോണേ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ, അതായത് അതിൻ്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രയാംഗിൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കാണാനൊരു ഫോർമുലയുണ്ട്, അതെന്താണെന്നുള്ളതാണ് പറയാൻ പോണത്. ഓക്കെ, അതാ നമ്മൾ തേർഡ് പോയിന്റ് ആയിട്ട് എഴുതിക്കണത് എന്താ, ഇഫ് ട്രയാംഗിൾ എ ബി സി ഇസ് ഇക്വിലാറ്ററൽ, ഇതാ ഇതാണ് അതിൻ്റെ ഫിഗർ. എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ ഇക്വിലാറ്ററൽ ആയതുകൊണ്ടാണ് മൂന്ന് സൈഡും എന്ത് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ, ഈക്വൽ ആണെന്ന് മാർക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ എടുക്കുകയാണ് തൽക്കാലം ഈ രണ്ട് ഈ ട്രയാംഗിളിൻ്റെ മൂന്ന് സൈഡും ഈക്വൽ ആണ്. ആ സൈഡുകൾ എത്രയാണെന്ന് എടുക്കാം, ലെങ്ത്ത് എ യൂണിറ്റ്സ് അഥവാ ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എയുടെ വാല്യൂ 2 എന്ന് എടുക്കുക, 5 യൂണിറ്റ്സ് ആണെങ്കിൽ എയുടെ വാല്യൂ 5 എന്ന് എടുക്കുക. ഞാനിപ്പോൾ ജനറൽ ആയിട്ട് പറയുന്ന സ്ഥിതിക്ക് ആ ലെങ്ത്തുകളൊക്കെ എത്രയാന്ന് എടുത്തു, എ യൂണിറ്റ്സ് ആണെന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് എത്രയാ, എ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോളൂ, കാരണം അത് ആവശ്യമുള്ളതാണ്. ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ √3/4, മുകളിലത്തേന് മാത്രമേ റൂട്ട് ഉള്ളൂ കേട്ടോ, √3/4 ഇൻറ്റു എന്തെന്നാ വരിക, എ സ്ക്വയർ. ഇവിടെ ഞാൻ പ്രത്യേകം പറയണം എന്താ എ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കണത്, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എന്താ എ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കണേ, എ ഡിനോട്ട് ചെയ്യണത് എന്തെന്നാ സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ് കേട്ടോ. തന്ന ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ സൈഡാണ് നമ്മൾ എന്തെന്ന് എടുക്കണേ, എ എന്ന് എടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് തന്നക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെന്ന് വെക്കുക, അതിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെന്നും വെക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അതിൻ്റെ ഏരിയ കാണാം, ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെടുക്കാം, എ എന്ന് പറയുന്നത് എന്തിനാ ഡിനോട്ട് ചെയ്യണേ, ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ സൈഡാണ്. അപ്പോൾ എയുടെ വാല്യൂ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏരിയ കാണാനായിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചാൽ പോരെ, എന്തെന്നാ √3/4 ഇൻറ്റു എന്തെന്നാ എ സ്ക്വയർ, മനസ്സിലായോ. അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുള്ള, അതായത് എന്താ ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ എപ്പോഴും നിങ്ങൾ ഏത് ഫോർമുല ഉപയോഗിച്ചാൽ മതി, √3/4 a² എന്നുള്ള ഫോർമുല ഉപയോഗിക്കുക. അപ്പം മെയിൻ ആയിട്ട് ഇത്രയും ഫോർമുലകളാണ് നമ്മൾ ഉപയോഗിക്കണേ. നിങ്ങൾ ആലോചിക്കേണ്ടോ ഐസോസിലസ് ട്രയാംഗിളിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലല്ലോ എന്ന്. ഐസോസിലസ് ട്രയാംഗിളിൻ്റെ കേസ് ശരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐസോസിലസ് ട്രയാംഗിളിൻ്റെ പ്രത്യേകത എന്താ, രണ്ട് സൈഡ് തന്നിട്ടുണ്ടോ, രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ ട്രയാംഗിൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ ഒക്കെ വരച്ചിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഐസോസിലസ് ട്രയാംഗിളിൻ്റെ കേസിൽ നമ്മൾ ഇനി പഠിക്കാൻ പോണ ഫോർമുലയും നമുക്ക് ഉപയോഗിക്കാം,
അതല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം, ഈ ഹാഫ് ബി എച്ച് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഹാഫ് ബി എച്ച് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നേരെ വരാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ കൂടുതലോട്ട് പോവാത്തത്. അപ്പോൾ നിങ്ങൾ ഇപ്പം അറ്റ് പ്രസൻറ്റ് അറിയണത് എന്താ, ഇപ്പം എഴുതിയ രണ്ട് ഫോർമുലകൾ അടുത്ത കൊല്ലവും നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്. അതായത് എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചേക്കണത് രണ്ട് രീതികളാണ്. ഒന്ന് ഹാഫ് ബി എച്ച് എന്നുള്ള ഫോർമുല, അതെപ്പോഴും ഉപയോഗിക്കാവും, ഒന്നല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആവണം, അതല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ ഓൾട്ടിറ്റ്യൂഡോ അതിൻ്റെ ലെങ്ത്തോ അറിയണം. ഓക്കെ, ഈ ഫോർമുല ഈ കേസിൽ ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം, എ ഡിയുടെ ലെങ്ത്തും അറിയണം, ബി സിയുടെ ലെങ്ത്തും അറിയണം. മനസ്സിലായോ? ഇനി അടുത്ത് നമ്മൾ എഴുതിയത് എന്താ, ലാസ്റ്റ് കേസിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ, റൂട്ട് 3/4 എ സ്ക്വയർ എന്നാണ് വന്നിട്ടുള്ളത്. അതിൽ എ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്തെന്നാ, ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഴയതിൽ നിന്ന് നമ്മൾ റിക്കളക്ട് ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താ, ഹെറോൺസ് ഫോർമുല വെച്ചിട്ട് എങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം എന്നുള്ളതാണ് പറയാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കുമ്പോഴത്തെ പോരായിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരെ പറ്റി അറിവ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് അറിയില്ല, കാരണം ഈ ലെങ്ത്തും ഈ ബേസും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോർമുല ഉപയോഗിച്ചാൽ മതി, ഹാഫ് ബി എച്ച് ഉപയോഗിച്ചാൽ പോരെ. പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്തും ബേസിൻ്റെ ലെങ്ത്തും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ബി എച്ച് ഉപയോഗിക്കലാണ് ഏറ്റവും എളുപ്പം. പക്ഷേ അതറിയില്ല എന്നുള്ളപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഹെറോൺസ് ഫോർമുലയിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലുറപ്പിച്ചുകൂടുക, ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്തറിയണം, ആ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡുകളുടെ ലെങ്ത് അറിയണം. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡാണല്ലോ ഉള്ളത്, ആ മൂന്ന് സൈഡുകളുടെയും ലെങ്ത് അറിയാമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഏത് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഹെറോൺസ് ഫോർമുല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്താ ചെയ്യണേന്നൊക്കെയുള്ളത് ഓരോന്നായിട്ട് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെറോൺസ് ഫോർമുല വെച്ചിട്ട് എങ്ങനെ ഏരിയ കാണാം, അതിൻ്റെ ഫോർമുലയാണ് ആദ്യം പറയാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തത് എന്താ, വലിയൊരു ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിളിൻ്റെ പേര് എന്ത് വേണമെങ്കിൽ വരാം കേട്ടോ. ഒരു സാധാരണ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിക്കും നിങ്ങൾ, ലെറ്റ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി. അപ്പോൾ നമുക്ക് തന്നക്കുന്ന ട്രയാങ്കിളിൻ്റെ സൈഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ, എ ബി ആൻഡ് സി എന്ന് വിളിക്കണം. ഈ സ്മോൾ ലെറ്റർ എയും ബിയും സിയും നമ്മുടെ ഫോർമുലയിൽ കാണാൻ കിട്ടും നിങ്ങൾക്ക്. ഈ എ ബി ആൻഡ് സി, ഈ എയും ബിയും സിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ തന്ന ട്രയാങ്കിളിൻ്റെ സൈഡുകളെയാണ് നമ്മൾ എ ബി സി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഏറ്റവും അടിയിലത്തെ സൈഡ്, നിങ്ങൾക്ക് ഏതിനെ വേണമെങ്കിൽ എന്ന് എടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല, താഴെ തന്നെ വേണമെന്ന്. ഇത് എ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സൈഡിന് ഞാൻ തൽക്കാലം എന്താണെന്ന് എടുത്തു, ബി ആണെന്ന് കൊടുക്കണു. ഈ മൂന്നാമത്തെ സൈഡിനെ ഞാൻ എന്താണെന്ന് എടുത്തു, സി ആണെന്ന് കൊടുത്തു. കണ്ടു? അപ്പോൾ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡുകളാണ് എന്തെടുക്കണ്ടേ, എയും ബിയും സിയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നക്കാണ് ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ സൈഡുകൾ 3, 4, 5 ആണെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എ ഈക്വൾ ടു എന്തെടുക്കുക, 3 എടുക്കുക, ബി ഈക്വൾ ടു 4 എടുക്കുക, സി ഈക്വൾ ടു 5 എടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, തന്നക്കുന്ന ട്രയാങ്കിളിൻ്റെ സൈഡുകളെ എന്നും ബി എന്നും സി എന്നുമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ കാണാൻ പോണ ആൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണുണ്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാണാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് സ്റ്റെപ്പിൽ കാണുന്നത് സെമി പെരിമീറ്റർ ആണ്. സെമി പെരിമീറ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സെമി പെരിമീറ്റർ അഥവാ അതിനെ ഡിനോട്ട് ചെയ്യുന്നതെന്നാ, എസ് എന്നാണ് ഡിനോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ട്രയാങ്കിളിൻ്റെ സൈഡുകളെ എ എന്നും ബി എന്നും സി എന്നും നമ്മൾ എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, സെമി പെരിമീറ്റർ ആണ് കാണാൻ പോണത്. ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കാണാമെന്നറിയാലോ, പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ, ബൗണ്ടറിയുടെ ലെങ്ത്തുകൾ ആഡ് ചെയ്യല്ലേ വേണ്ടേ. ഇത് എന്നാണ് ട്രയാങ്കിളിൻ്റെ ബൗണ്ടറികൾ ഏതൊക്കെയാ, എ എന്ന് പറയുന്നത് ഒരു സൈഡാണ്, ബി എന്ന് പറയുന്ന സൈഡും ഉണ്ട്, സി എന്ന് പറയുന്ന സൈഡും ഉണ്ട്. അത് മൂന്നും ആഡ് ചെയ്യുമ്പോഴല്ലേ പെരിമീറ്റർ കിട്ടുക. അതായത് ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ചെയ്താൽ കാര്യം കഴിഞ്ഞു അല്ലേ, അതാണ് പെരിമീറ്റർ കേട്ടോ. പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്താ, സെമി പെരിമീറ്റർ ആണ്. അപ്പോൾ എന്താ വരിക, പെരിമീറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാം എ പ്ലസ് ബി പ്ലസ് സി ആണ്. എന്നാൽ സെമി പെരിമീറ്റർ ആയതുകൊണ്ട് നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്, ഈ കണ്ടുപിടിച്ചതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 2 കൊണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അതായത് എന്താ, ഹെറോൺസ് ഫോർമുലയിൽ എസ് കാണാൻ, എസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ, സെമി പെരിമീറ്റർ ആണ്. അത് കാണാനുള്ള ഫോർമുല എന്താ, എ പ്ലസ് ബി പ്ലസ് സി ബൈ എന്ത് എഴുതുക, 2. എയും ബിയും സിയും എന്താന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, എയും ബിയും സിയും എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, ആ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ ലെങ്ത്തിനെയാണ് എയും ബിയും സിയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണേ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ കണ്ടുപിടിച്ചപ്പോൾ, എസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഏരിയ കാണാനുള്ള ഫോർമുലയിലോട്ട് പോവാം. അപ്പോൾ എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നതിന് എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിളാണ് കാണാൻ പോണേ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ, നമ്മളിപ്പോൾ ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുത്തോണ്ട് എന്ത് എഴുതാണ്,
ABC. Heron's formula vechittu triangle de area kaananulla formula aanu ezhuthan pone sradhichollu to velliyoru root undu ningalku okay idinte ullilana ningal formula ezhuthan ponathu appo root of adinte ullil ezhuthan ponathu endokya annu cheynal s into pinne ezhuthanad endha s minus a into s minus b into endana s minus c appo njan nerthe parnulo s engena kaananulla formula ivide ezhuthi vechittund endha a plus b plus c by 2 aanu s kaananulla formula s inde pera endanum padichu vekku endana semi perimeter nu cheynal perimeter inde pagudi adu manasil irunnotte ato adu avashyam verum adond adu eduthu eduthu parayane perimeter inde pagudi adinaanu s kondu uddheshikkane s stands for semi perimeter athre orthamadi appo area of triangle abc heron's formula ani ezhidikkanathu to endha formula root of value root inde ullil s into s minus a ennu parnal side aanu ariyalo s ennu parana semi perimeter aanu appo idakke engane kaana annalathu problem cheyumbo namukku kandupidikkam s into s minus a into s minus b into s minus c ennalladana endu veriya oru triangle inde area kaananulla formula idinu ningalku endi amini വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവസാനം അതിൻ്റെ എന്തെടുക്കണം സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ട്രയാങ്കിളിൻ്റെ ഏരിയ വരിക. ചില ക്വസ്റ്റിനുകളിൽ നല്ലൊരു ഉത്തരം കിട്ടും, ഇൻറ്റിജർ ഉത്തരമൊക്കെ വരും. ചില ക്വസ്റ്റിനുകളിൽ നമുക്ക് റൂട്ട് മുഴുവനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ റാഷണൽ ഫോമിലൊക്കെ ചിലപ്പോൾ ആൻസർ വരും, അതായത് 3√2² യൂണിറ്റ്സ് എന്നോ 5√2² യൂണിറ്റ്സ് എന്നോ ഒക്കെ ചിലപ്പോൾ വരാം. അതല്ലെങ്കിൽ 10ഉം 15ഉം ഒക്കെ ഉത്തരം വരുന്ന ക്വസ്റ്റിനുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റുകൾ. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പേജ് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം, കാരണം അറ്റ്ലീസ്റ്റ് 10th സ്റ്റാൻഡേർഡ് വരെങ്കിലും. കാരണം ഇതിൽ നിങ്ങൾക്ക് എന്താ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാവുന്ന ഒരു മോസ്റ്റ് ഓഫ് ദ ഫോർമുലാസ് ഇതിലുണ്ട്. ഇത് കൂടാണ്ട് കാണാൻ ഒന്ന് രണ്ട് ഫോർമുലകൾ വേറെ ബാക്കിയുണ്ട്, അത് പക്ഷെ നമ്മൾ 10th ലേ പഠിക്കുകയുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ഫോർമുലകൾ അതേതൊക്കെയാണ്? ഒന്ന് ഹാഫ് ബി എച്ച്, പിന്നെ ഇക്വിലാറ്ററലിൻ്റെ കേസിൽ ഏരിയ കാണാനുള്ള ഫോർമുല √3/4a². പക്ഷേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യണത് ഏത് ഫോമുലയാണ്? ഇതാണ് നമ്മുടെ ഹെറോൺസ് ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോമുലയാണ് എഴുതി വെച്ചാണ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. വെറുതെ അത്ര മാത്രം പഠിച്ചാൽ പോരാ, ഇതിൽ എസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്നുള്ളതും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എങ്ങനെയാണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് അടുത്ത് വരേണ്ട ചോദ്യം ഈ എയും ബിയും സി എന്താണെന്നുള്ളതാണ്. എയും ബിയും സിയും ഡിനോട്ട് ചെയ്യണത് ആ ട്രയാങ്കിളിൻ്റെ എന്തിനാണ്? സൈഡുകളെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റിനുകളിലോട്ട് നമുക്ക് ഇനി പോവാം.